ഞാനൊരു രാജാവായാൽ നിന്നെ റാണിയാക്കാം പെണ്ണെ കൊച്ചു രാജകുമാരനു. ന്യൂയോർക്കിൽ 3000 മരണം. ഒസാമ പിന്നിൽ. റിൻസിയേ, റിൻസി, എടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ന്യൂയോർക്കിൽ 3000 പേര് മരിച്ചെന്ന്. ഇനി അടിക്കാ പത്രം കഥ. എന്നാത്തിനാടാ ഈ 5-8 കൊല്ലം പഴക്കമുള്ള ഈ പേപ്പർ നിനക്ക്? ഞാൻ ഈ ഗഡുവിന് വന്ന് പേപ്പറെല്ലാം വായിച്ചു തീർന്നു. സമയങ്ങളായി യാതൊരു മാർഗവുമില്ല. എന്നിട്ട് ഞാൻ ആ തട്ടുമ്പുറത്ത് കിടന്ന പഴയ പേപ്പറുകളെല്ലാം എടുത്തുകൊണ്ട് വന്ന് വായിച്ചാ. അത് നിനക്കെന്തിനാ? നീ പൊക്കോ. ഇങ്ങനെയുണ്ടോ പിള്ളേര്? യാതൊരു അനുസരണയില്ല എന്ന് പറഞ്ഞാൽ യാതൊരു അനുസരണയില്ല. ഒരു സാധനം ഞാൻ വെച്ചാൽ അവിടെ കാണുകയില്ല. ഇങ്ങനെ അനുസരണയില്ലാത്ത പിള്ളേരുണ്ടോ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. പിന്നെ എങ്ങനെയാ ജോവാവുക? അതിന് നാളെ മുതൽ അങ്ങോട്ട് പോടാന്ന് പറഞ്ഞ് നോക്ക്, അന്നേരം അവൻ ഇങ്ങ വരും. റിൻസിയേ, വൈകിട്ട് എന്നാ കഴിക്കാൻ? ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ എന്റെ ബാക്കി ഇരിപ്പുണ്ടോ? അയ്യോ, ആ കുട്ടക്കറിയോ? ഉച്ചയ്ക്ക് അത് തന്നെ ഞാൻ കഴിച്ച് വളരെ ബുദ്ധിമുട്ടിയാ. അത് വായിൽ വെക്കാൻ കൊള്ളാവോ? ഇനി വൈകുന്നേരം എങ്ങനെ കഴിക്കുമോ അത്? നീ ഒരു കാര്യം ചെയ്യ്, ഒരു 1-2 മാസത്തേക്ക് ഇവളെ തെറിസ്യാക്കുട്ടിയുടെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞുകൊടു, നിന്റെ അമ്മയുടെ അടുത്ത്. അവിടെ പോയി ഇറച്ചി മീനും ഒക്കെ കറി വെക്കാൻ നല്ലപോലെ പഠിച്ചിട്ട് ഇഞ്ഞ് വരട്ടെ. അപ്പച്ചൻ നാട്ടിൽ പോകുമ്പോ കൊണ്ടുപോകും, 2-3 മാസം കൊണ്ടുപോകും. അതാ ഞാനും പറഞ്ഞേ. എന്റെ റിൻസി ചേച്ചി, നമ്മൾ ഈ കഷ്ടപ്പെട്ട് പാട്ടെഴുതി പ്രാക്ടീസ് ചെയ്തെന്നല്ലാതെ ഈ വീടുകളിലെല്ലാം പോയപ്പോൾ 1-2 പാട്ട് അവിടെ ഇവിടെയൊക്കെ പാടി. അതും പള്ളിയിൽ TVക്കാരുടെ മുന്നിൽ വന്നപ്പോഴോ എല്ലാം ഷൈനി ചേച്ചി സെലക്ട് ചെയ്ത പാട്ടുകൾ. നമ്മളെവിടെയാ കോറസായിട്ട് പുറകെ എങ്ങാണ്ട് ആ ആന്ന് പാടണം. ദൈവമേ, ഇതെല്ലാം TV കാണിച്ചാൽ മതിയായിരുന്നു എന്നാ എൻ്റെ ഒരു ടെൻഷൻ. അല്ല, ഇതാര് ബിനു? ആ, ഇതാര് ജോർജ് ചായനോ? ഇതെല്ലാം ശബ്ദത്തിന് തോറ്റി. ഓ, ആ കരോള് പാടിപ്പാടി ശബ്ദം പോയതായിരിക്കും. സാരമില്ല, കർത്താവിന് വേണ്ടി പാടിയിട്ടല്ലേ, കുഴപ്പമില്ല. ഓ, ഇത് കർത്താവിന് വേണ്ടി പോയതൊന്നും അല്ല, ഭർത്താവിനോടും പിള്ളേരോടും അലച്ചലച്ച് ഞാനൊരു പരുവായി. അവിടെ കയറി പോണാണ്ടി. ഇനി വന്ന ഇങ്ങോട്ട് ചിണ്ടു, സിറ്റ് ഹിയർ. Now, draw an elephant. Come on, draw an elephant. You cannot draw? Try draw an elephant. ദേ, ഇപ്പോ ഒച്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. അതെന്താന്ന് അറിഞ്ഞൂടാ ജോർജച്ചായ, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒച്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് കാരണം ഫ്രെഡിയോടും പിള്ളേരോടും സംസാരിക്കാനായിട്ടേ ഒരു കുഴപ്പമില്ല. എന്നാ ചിലപ്പോ ഇതുവല്ല മലയാളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒച്ചയുടെ പായിരിക്കും. അല്ല, പിന്നൂന്നിന്ന് ജോലിയില്ലേ? ആ, ഈ പിള്ളേരുടെ ബേബി സിറ്റർ പെട്ടെന്ന് അങ്ങ് നാട്ടിലോട്ട് പോയി ഒരു 3 ആഴ്ചത്തേക്ക്. ഞാൻ അത് കാരണം 3 ആഴ്ച ലീവാ. പിന്നെ ഈ 3 ആഴ്ചത്തേക്ക് ഒരു ബേബി സിറ്ററിനെ കിട്ടുമോ? തന്നെയല്ല നമുക്ക് വിശ്വാസമുള്ള വല്ലവരെയും വേണ്ടേ? This is a nice elephant, kutta. You did a good job. എവിടെ റിൻസി ആന്റി കാണട്ടെ? Oh, nice. Can I have this, Chintu? Thank you. Mommy, I want cartoon. No cartoon. Now sit here and draw something. Okay, draw a good flower for auntie. Come on, do it. Chintu, you want to see cartoon? Oh, വേണ്ട ജോർജ് ചായ. ഈ കാട്ടൂണിന്റെ മുന്നിൽ ഈ പിള്ളേർ ഇരിക്കണ കണ്ടു കഴിഞ്ഞാൽ എന്താണ്ട് പ്രതിമോടെ കൊണ്ട് വെച്ചിരിക്കുന്നത് പോലെ ഇട്ട് കൊടുത്ത അപ്പ അവിടെ ഇരിക്കും. വേണ്ട വേണ്ട, കാട്ടൂണൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല. എന്റെ ബിനു, നിങ്ങൾ ഈ സാരിക്കാരും അടുക്കളക്കാരും പറഞ്ഞോണ്ടിരിക്കുമ്പോ പിള്ളേർക്ക് എന്തെങ്കിലും നേരം പോക്ക് വേണ്ടേ? ചിന്തു, ഐ വിൽ പുട്ട് കാർട്ടൂൺ ഫോർ യു അങ്കിൾ, യുവർ സൈഡ്. ഓക്കെ, യു വാച്ച് ഇറ്റ്. Maybe I will put another cartoon. കൊച്ചുഞ്ഞേ, എടാ കൊച്ചുഞ്ഞേ, എല്ലാ പ്രജാ, ആ ഒന്നിഞ്ഞ് വന്നേ. നീ ഇതിന്റെ ചൂടൊന്നൊത്തിരി കൂട്ടിയിട്ടാ, ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ. നീ ആ ചൂടൊന്ന് കൂട്ടിയിട്ടേ, ഇതെങ്ങനെയാത്? ഇതിപ്പോ തന്നെ 78 ഡിഗ്രിയിലെ കിടക്കണേ, ഇത് കൂട്ടി എങ്ങനെയാ ഞാൻ ഇടണേ? അപ്പച്ചൻ, ഇതിൽ കൂടുതൽ ചൂട് വേണമെങ്കിലേ ഒരു കാര്യം, ഈ അടുപ്പേ കയറി. ഹോ, ഇതിൻ്റെ 2 ഇരട്ടി വലിപ്പമുണ്ടല്ലോ ആ കറിയാടെ വീട്. അവിടെ ഇതിലും കൂടുതൽ ചൂടുണ്ടല്ലോ. അതെ, കറിയാടെ വീട് അപ്പച്ചൻ കണ്ടിട്ടുണ്ടോ? പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ.
കറിയാ അങ്ങ് ആർക്കൻസാസില അവിടെ ചിലപ്പോ തണുപ്പ് കുറവായിരിക്കും. സ്ഥലത്തിന്റെ പേരും പറഞ്ഞ് നീ എന്നെ പിടിപ്പിക്കണ്ട. കറിയായുടെ മോൻ ഒരു ചൂടുണ്ടാക്കുന്ന മെഷീൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് മേടിച്ചതാടാ. അല്ലെങ്കിലും നിനക്ക് എന്റെ കാര്യത്തില് യാതൊരു ശ്രദ്ധയില്ല. എത്ര പറഞ്ഞാലും നീ ശ്രദ്ധിക്കില്ല, എനിക്കറിയാം. എന്റെ പൊന്നപ്പച്ച, ഇന്നത്തെ രാത്രി വല്ല സ്വെറ്ററോ കിറ്ററോ വല്ലോ കിട്ടുകൊണ്ടൊന്ന് കിടക്ക്. നാളെ നേരെ ഒന്ന് വെളുത്തോട്ടെ. ചൂടാക്കണ മെഷീനോ സ്വർണം ഉണ്ടാക്കണ മെഷീനോ എന്നാന്നാ ഞാൻ മേടിച്ചു തരാം. ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. ആൾക്കാർ റിട്ടയർ ചെയ്ത ശേഷം അവർക്ക് അസുഖങ്ങൾ കൂടുന്നതും മരിച്ചു പോകുന്നതും ഒക്കെ എന്തുകൊണ്ടാണെന്നറിയോ? വീട്ടിൽ ചെന്ന് കയറിയാലേ മരുമകള് സമാധാനം കൊടുക്കുകയല്ല, അതുകൊണ്ടാ. എന്റെ അച്ചായോ? ഞാൻ നിന്റെ കാര്യമല്ല പറഞ്ഞത്, നീ തന്നെ പറ എന്നാന്ന്. ഈ പുതിയ റിസർച്ച് അനുസരിച്ച് ആൾക്കാർ റിട്ടയർ ചെയ്ത ശേഷം അവരുടെ ലൈഫിന് ഒരു റുട്ടീൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൂടുന്നതെന്ന്. അത് നേരാ. ഇപ്പൊ അപ്പച്ചന്റെ പ്രശ്നം തന്നെ എടുത്തേ. ഈ തണുപ്പ് തുടങ്ങിയ പിന്നെ പുറത്തിറങ്ങി പോകാൻ പാടില്ലാത്തതുകൊണ്ടാ പുള്ളിക്ക് പ്രശ്നം. അല്ലെങ്കിൽ പുറത്ത് വല്ല മാന്തിയോ കളച്ചോ ഒക്കെ പുള്ളി സമയം കണ്ടെത്തേനെ. ഇപ്പൊ എപ്പോഴും ഈ വീടിനകത്തിരിക്കണ കാരണം പുള്ളിക്കാരന് എപ്പോഴും ദേഷ്യ. അതുകൊണ്ടാ നമ്മളോട് ചുമ്മാ ഉടക്കാൻ വരുന്നത്. ഏതായാലും ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. നീ അത് കള. എടി, നീ ആ ബിനു പറഞ്ഞ് ശ്രദ്ധിച്ചോ? അവളുടെ കൊച്ചിന്റെ ബേബി സിറ്റർ നാട്ടിൽ പോയേക്ക് വന്ന്. അതിന്റെ മാത്രമല്ല, വേറെ മൂന്ന് പിള്ളേരുടെയും ബേബി സിറ്റർ ആയിരുന്നു അവര്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു രണ്ടു മൂന്ന് ആഴ്ച തന്നെ ആ പിള്ളേരെ ഒന്നങ്ങ് നോക്കിയാലോ. ഇവിടെ ഉള്ളവരെ നോക്കാൻ എനിക്ക് സമയമില്ല. അപ്പോഴാ ഇനി നാല് പിള്ളേരെയും കൂടെ നോക്കണ്ടേ? അതിന് നീ നോക്കണമെന്ന് ഞാൻ പറഞ്ഞോ? എടി, അപ്പച്ചൻ നോക്കിക്കോളൂ. അപ്പച്ചനാവുമ്പോ പിള്ളേരെന്ന് പറഞ്ഞാൽ ജീവന അറിയോ? തന്നെയല്ല, ആ ബിനുവിനും കൂട്ടർക്കും അത് സഹായവും ആകും. ഇടയ്ക്കിടയ്ക്ക് ആ ഓഫീസിൽ നിന്ന് ഞാനും വന്ന് അപ്പച്ചനെ സഹായിച്ചോളാം. അല്ല അപ്പച്ചൻ ഈ നാല് പിള്ളേരെ എങ്ങനെയാ നോക്കുന്നത് ഒന്ന് പറഞ്ഞേ. നീ ഒന്ന് ചുമ്മാതിരി എന്റെ റൻസി. അതിനല്ലേ ഇവിടെ കാർട്ടൂൺ ഉള്ളത്. ആ ടി വി അങ്ങ് ഓൺ ചെയ്ത് കൊടുത്താൽ ഈ പാമ്പാട്ടിയുടെ മുമ്പിൽ പാമ്പിരിക്കണ പോലെ ആ പിള്ളേർ അനങ്ങാതെ ആ ടി വിയുടെ മുമ്പിൽ ഇരുന്നോളും. പിന്നെ അത് ഇത്ര ബുദ്ധിമുട്ടാണോ? എന്നാലും എനിക്ക് തോന്നുന്നില്ല അപ്പച്ചനെ കൊണ്ട് മാനേജ് ചെയ്യാൻ ഒക്കുമെന്ന്. നീ വെറുതെ വറി ചെയ്യാതെ, ഇതിപ്പോ മൂന്നാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. നമുക്കും ഒന്ന് പരീക്ഷിച്ചു നോക്കാടി ഈ ബേബി സിറ്റിംഗ്. എന്തോന്നാണ് ഈ ബേബി സിറ്റിംഗ്? എന്റെ അപ്പച്ച, ഷിറ്റിംഗ് അല്ല കാര്യം. സംഗതി അതാണെങ്കിലും അതിന് പറയുന്ന പേര് ബേബി സിറ്റിംഗ് എന്നാ. അതായത് ഈ നാട്ടിൽ അപ്പനും അമ്മയ്ക്കും ജോലിക്ക് പോകാതിരിക്കാൻ ഒക്കുവോ? കുടുംബം നടക്കണ്ടേ? തന്തയും തള്ളയും ജോലിക്ക് പോകുമ്പോൾ ഈ പിള്ളേരെ നോക്കാൻ കൊണ്ടേ ആക്കുന്ന ഏർപ്പാടിനാണ് ബേബി സിറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്നാ കാശാതിനെന്നറിയാവോ? ഒരു കൊച്ചിന് $400 മുതൽ $1000 വരെ കൂലിയായിട്ട് കൊടുക്കും. 40 × 40 × 45 1.5 ലക്ഷം രൂപയോ? ആട്ടെ, ഞാനിപ്പോൾ ബേബി സിറ്റിങ്ങിന് വേണ്ടി എന്താ ചെയ്യണ്ടേ? അപ്പച്ചൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടല്ല. എന്നാൽ ആ കരോള് പാടാൻ വന്ന പെങ്കൊച്ചില്ലേ ബിനു, അവളൊരു 3-4 പിള്ളേരുമായിട്ട് രാവിലെ ഇങ്ങ് വരും. അപ്പച്ചൻ നല്ല ചിരിച്ച് സന്തോഷത്തോടു കൂടി അതുകളിങ്ങ് മേടിച്ചു വെക്കുക. എന്നിട്ട് ആ കാർട്ടൂൺ അങ്ങ് ഇട്ട് കൊടുത്തേക്കണം. അവർ ആ TV മുമ്പിൽ ചമരമ്പടി ഇട്ടിരുന്ന് ഇത് കണ്ടുകൊണ്ടിരുന്നോളൂ. ഉച്ചയാകുമ്പം ഇതുങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഫുഡ് കൊണ്ടുവരും, അതെടുത്ത് കഴിച്ചോളും. ഇവരെന്നാ അലങ്കോലപ്പെടുത്തിയാലും അപ്പച്ചൻ പേടിക്കൊന്നും വേണ്ട. അതൊക്കെ ഞാൻ വന്ന 5 മിനിറ്റ് കൊണ്ട് നേരെ ആക്കോളാം. ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇതുങ്ങൾ വല്ലയിടത്തും കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ വല്ല തട്ടാതെയും വീഴാതെയും ഒക്കെ നോക്കിയേക്കണം. വല്ല ജ്യൂസോ വെള്ളമോ വല്ല ചോദിച്ചാൽ അതങ്ങ് എടുത്ത് കൊടുത്തേക്കുക. ഒരു ഇതുങ്ങൾ ഉറങ്ങി കേൾക്കുമ്പോഴത്തേനും ബിനു ജോലി കഴിഞ്ഞ് വരും. അവള് ജോലി കഴിഞ്ഞ് വന്നാൽ പിള്ളേരെ കുടിക്കൊണ്ട് അങ്ങ് പോക്കോളും. കൊള്ളാം, നമുക്ക് നോക്കിക്കളയാ. അവിടെ അങ്കിൾ പിള്ളേരുടെ ലഞ്ചും ഡയപ്പറും എല്ലാം ഇതിലുണ്ട്. മോനു, മമ്മി വിൽ കം ഇൻ ദ ഈവനിങ്. ഓക്കെ, ബി നൈസ് ടു ഗ്രാൻഡ്പ. ഓക്കെ, ബൈ. എല്ലാവരും അവിടെയൊക്കെ ഇരിക്കെ, ഉള്ള സ്ഥലത്തൊക്കെ എല്ലാവരും ഇരിക്കെ. എത്ര പേരുണ്ട് എല്ലാം കൂടെ? തിരിച്ചു കൊടുക്കാനുള്ളതല്ലേ? 1, 2, 3, 4. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഷെനാവോ? മോക്കടെ പേരോ? നെവി. നെവി അല്ലേ? നെവി. നെവി.
Grandpa, I want water. Water? Water. വന്നു കയറിയില്ല, അപ്പോഴേക്കും ദാഹം തുടങ്ങി. വെള്ളമൊക്കെ തരാം, പിന്നെ ഉടനെ മുള്ളടോ എന്ന് പറഞ്ഞേക്കരുത്. ആരാ വെള്ളം ചോദിച്ചേ? എന്നാ കുടി, വഴക്ക് കൂടാതെ പിള്ളേരെ. എന്റെ കൊച്ചെ നിനക്ക് നേരത്തെ പറയാൻ വയ്യായിരുന്നു, ഞാൻ ഇപ്പൊ അങ്ങ് എണീറ്റ് പോയതല്ലേ ഉള്ളൂ. എന്റെ ഈശോ, ഇതിനൊക്കെ ബേബി സിറ്റ് എന്നല്ല പറയണേ, ബേബി വാക്ക. ദൈവ വെള്ളം ആവശ്യമുള്ളവനൊക്കെ ഇതിൽ നിന്ന് മുക്കി കുടിച്ചോളാം കേട്ടോ. അല്ല പിന്നെ. I think he's dead. Oh. 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 You want cotton candy? Ah, na kudi. Ah na. Monu mana keri irune? Eda idha gine aane aagune. Idine idine kaiyum kaalum onnum illallo da. Idu kodi mannu maathra pole irikkunallo. No, this is elephant. Elephant o? അങ്ങനെ വലുതായിരിക്കും, പക്ഷെ ആനയാണെന്ന് പറഞ്ഞേക്കരുത്. അപ്പച്ചൻ എന്നാ ഏർപ്പാടാ ചെയ്തത്? എന്തോ പറ്റീടാ? ആ ബിനു എന്നോട് പറഞ്ഞപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. എന്തു പറഞ്ഞു? ആ പിള്ളേരെ അപ്പച്ചനായിട്ട് പാട്ട് പഠിപ്പിച്ചെന്നോ? പപ്പട പരപ്പട പേരപ്പ, എന്റെ പറമ്പി തൂറല്ലേ, നിന്റെ പറമ്പി തൂറിക്കോ. അവരെവിടെയെങ്കിലും തൂറിക്കോളിയില്ലേ? ഏഹ്, ഈ സൈസ് പാട്ടാണോ പിള്ളേരെ പഠിപ്പിക്കാൻ പോയത്? അവൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് നന്നായി. റിൻസിയോടോ മറ്റേ പറഞ്ഞെങ്കിൽ കിടക്കപ്പുറത്തിയുണ്ടോ? നിന്റെ റിൻസി എന്താണ്, അമേരിക്കയിലുണ്ടായതാണോ? നാട്ടിൽ പിള്ളേര് പാടിക്കൊണ്ടു കിടക്കുന്ന പാട്ടല്ലേ ഞാൻ അവരെ പഠിപ്പിച്ചത്? ഇതിലൊക്കെ എത്രയോ മോശം കേട്ട പാട്ടാ നീ പാടിക്കൊണ്ടിരുന്നെന്ന് അറിയാമോ? എന്തായിരുന്നു ആ പാട്ട്? ഓ, ഇനി ഓർത്ത ചളാക്കണ്ട, അവളെ കാനും കേൾക്കും, മിണ്ടാതിരി. അപ്പത്തിനെതിനെ ഈ പാട്ടൊക്കെ പഠിപ്പിക്കാൻ പോയത്? ഞാൻ പറഞ്ഞതല്ലേ ആ കാർട്ടൂൺ ഇട്ട് കാണിച്ചാൽ മതി, അതുങ്ങൾ അവിടെ ഇരുന്നോളൂന്ന്. പിന്നെ കാർട്ടൂൺ ഒരു 5 മിനിറ്റ് അടങ്ങാതിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടവും ചാട്ടവും ബഹളവും. ഒരുത്തിന് അപ്പിയിടണം, ഒരുത്തിന് മൂത്രം ഒഴിക്കണം, വേറൊരുത്തിന് മൂത്രം ഒഴിക്കുമ്പോൾ ഇങ്ങനെ വച്ചിരിക്കണം അപ്പിയിടണം. ഇവരുടെ ഒന്നും വീട്ടിൽ കക്കൂസില്ലേ, തൂറാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? എന്തെങ്കിലും ആട്ടെ, ഏറ്റതല്ലേ, ഇനി ഒരാഴ്ചത്തെ കാര്യമോടെ അല്ലേ ഉള്ളൂ. ക്രേസി കിഡ്സ്, ക്രേസി. പിള്ളേരിന്ന് പഠിച്ചതാ. ദൈവമേ, പിള്ളേരുടെ അനക്കം ഒന്നും കേൾക്കണില്ലല്ലോ. നീ ഇതുങ്ങളുടെ ശല്യം കാരണം അപ്പച്ചൻ വല്ല മയക്കുമരുന്നും കലക്കി കൊടുത്താ പോലും. This is the channel you want, Papa? No, 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 Kishanet. കൈരളി, കൈരളി, പ്രസ്, പ്രസ്. ആ, അത് മതി, അത് മതി, ഇനി തുടണ്ട. അല്ല, ഇതന്നെ ബേബി സിറ്റിങ്ങോ അതാ അപ്പൂപ്പ സിറ്റിങ്ങോ? കൊച്ചുഞ്ഞെ, നീ നേരത്തെ ഇങ്ങനെ എത്തിയോ? ഒരല്പം കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നിനക്കൂടെ ഒരു കട്ടൻ കാപ്പി ഇടാൻ ഞാൻ ഈ കൊച്ചിനോട് പറയുമായിരുന്നു. കണ്ടില്ലേ, നമ്മുടെ നാട്ടിലേ നാട്ടിലെപ്പോലെ പിള്ളേർക്ക് ഓടാനും കളിക്കാനും പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ, എല്ലാത്തിനും ഞാൻ നേരെയാക്കിയ നല്ലപോലെ സുഖമായിട്ട് അനങ്ങാണ്ടിരിക്കുന്ന കണ്ടോ? എല്ലാവരും പ്രസ്, പ്രസ്, കമോൺ. നീ എന്താണ് മോനെ അനങ്ങാതിരിക്കുന്ന? പ്രസ് ചെയ്യടാ, നീ പ്രസ് ചെയ്യടാ. പ്രസ് ചെയ്തോ? ആഞ്ഞ പ്രസ് ചെയ്തോ?